എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇന്ത്യത്തെ തകരാറുണ്ടാവും ഇന്ത്യത്തെ ആ തകരാറുകൾ എന്തായാലും എന്നോട് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല ഈ പൊതുവെ എന്താ വെച്ചാൽ ഈ വീട്ടിലൊക്കെ രണ്ടും മൂന്നും കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിനെ ചീത്ത പറഞ്ഞാൽ മറ്റേ കുട്ടി ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുണ്ടാവും എനിക്ക് ചീത്ത കേട്ടില്ല എന്നാണ് മനസ്സിലായി നമ്മൾ ചീത്ത പറഞ്ഞ വിഷയമാവില്ല അവിടെ ഉണ്ടാകുക അണക്ക് ചീത്ത കേട്ടില്ല എന്നാണ് അപ്പം മറ്റേ മറ്റു മനസ്സിൽ മനസ്സിലെന്ന് വെച്ചാൽ ഇവനെപ്പോഴാണ് ആ ചീത്ത കേൾക്കുക എന്നാണ് അത് നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ചിരിക്കും എന്താണ് അണക്കും ചീത്ത കേട്ടില്ലേ എന്ന് മറിച്ച് ഇരിക്കും അപ്പം സത്യം ഇതിൽ ചെറിയ പക്ഷേ എന്ന് വെച്ചാൽ കുട്ടികളുടെ അപാകതകളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അത് അനുജന്മാരും ജ്യേഷ്ഠന്മാരും വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താത്ത കാക്ക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊസിഷനാണ് അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉമ്മ വന്നങ്ങാട് എന്ത് ചെയ്യുകയാണ് വലിയ ആളാണെന്നില്ല ഇങ്ങനെ അനുജന്മാരെ തുഷാറായി നിൽക്കുമ്പോൾ നമ്മൾ മോശക്കാരനാണെന്ന് ഉമ്മ പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ പരിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്നും മനസ്സിലാവില്ല സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യൂല അതുകൊണ്ടുതന്നെ നിങ്ങൾ കുട്ടികളെ തകരാറുകളെ മറ്റുള്ളവരോട് പറയാം ആരെങ്കിലുമൊക്കെ വിരുന്നുവെന്ന് അവരോട് പറയാം ഇവിടെ ഒരുത്തുണ്ട് അവനോട് എന്തു പറഞ്ഞാലും കേൾക്കൂല ഈ നിങ്ങൾ ദയവ് ചെയ്ത് പറയുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടണ്ടോ ഒന്നെന്താ വെച്ചാൽ നമ്മളുടെ തകരാറുകൾ പറയുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ലാഭമുള്ളത് അതുകൊണ്ട് ആക്ഷേപിക്കുന്ന അവസ്ഥകൾ ആരെ മുമ്പിൽ വെച്ചാണെങ്കിലും കുട്ടികളുടെ ഐബുകൾ ഇഹാർ ഒയൂബുത്തിഫിൽ കുട്ടിൻ്റെ അപാകതകൾ മറ്റവരിൽ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിലില്ലാതെയാക്കണം അതേപോലെ തന്നെ എന്താ വെച്ചാൽ അവ നമ്മൾ കുട്ടികൾ സംഭവിക്കുന്ന തകരാറുകൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക അന്ന് അങ്ങനെ ചെയ്തു ഇന്ന് അങ്ങനെ ചെയ്തു ഇതൊക്കെ സ്ഥിരം പതിവാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാറുള്ളൊരു ഉദാഹരണം തന്നെയാണ് ഒരു പെൺകുട്ടി ഒരാളെ പരിചയപ്പെട്ട് അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച പോള് പറഞ്ഞു അന്നായിക്കോട്ടെ ഞാൻ എന്ന വാപ്പൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഇവിടുന്ന് പഠിക്കാൻ പോകുള്ളൂ പഠിപ്പൊക്കെ നിർത്തിയാണ് ഞാൻ പഠിക്കാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാനം പറഞ്ഞു ഇനിയിപ്പോൾ എന്താ പ്രശ്ന ഉണ്ട് എന്താ പ്രശ്നം വെച്ചു ഇനി വീട്ടിൽ തന്നെ ചെന്നെ പറഞ്ഞ ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നു ഇനി ആളുടെ ഫോൺ വിളിക്കൂല അയാളെ പിന്നാലെ പോലാ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇമ്മ തന്നെ പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവൾ എന്നോടും കുറച്ച് കർശനത്തിലാണ് പറഞ്ഞത് ഇമ്മ എങ്ങാനും ഈ കഴിഞ്ഞ സംഭവം എടുത്ത് പറയാണെങ്കിൽ പിന്നെ ഞാൻ ആ നമ്പർ എടുത്ത് വീണ്ടും അയാൾക്ക് വിളിക്കും എന്നാണ് അവൾ വാശിപൂർവ്വം പറഞ്ഞത് അത് സംഭവിച്ചു കാരണം അമ്മക്കത് പരാതിരിക്കാൻ പറ്റണ്ടേ എന്നിട്ട് വരികയാണ് എന്നിട്ട് വരികയാണ് അങ്ങനെ വരുന്നു ഉമ്മയുടെ പറഞ്ഞു ഒരു സംഭവമല്ല ആ കുട്ടികൾക്ക് ഫോൺ ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല അത് പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൾ ഫോൺ നമ്പർ എടുത്തു വിളിച്ചു അവൻ്റെ കൂടെ പോയി വയനാട്ടിൽ മുസ്ലിം ആയിട്ട് നിക്കാകെ ചെയ്തു കൊടുത്തു ഒക്കെ അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി സഹോദരങ്ങൾ ഞാൻ പണമെന്ന് വെച്ചാൽ തന്നെ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും നമ്മളെന്ത് ചെയ്യുക കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ അന്ന് നീ അങ്ങനെ ആയിരുന്നു അന്ന് നീ ഇങ്ങനെ ആയിരുന്നു അന്ന് നീ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തു എന്നൊന്നും നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായി വിട്ടുവച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുട്ടികളെ ആക്ഷേപിക്കാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുവാനുള്ള ഒരു നല്ല അവസ്ഥ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം നമുക്കുണ്ട്